എല്ലാവർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു ഹെവി ഡ്യൂട്ടി 2000 വാട്ട്സിന്റെ ഡിമ്മർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ്. അതായത് നമുക്ക് ഡ്രില്ലിംഗ് മെഷീൻ, കട്ടിംഗ് മെഷീൻ, സാൻഡർ ഇങ്ങനത്തെ മെഷീനുകളൊക്കെ ഇതിൽ ഉപയോഗിച്ചിട്ട് സ്പീഡ് കൺട്രോൾ ചെയ്യാം എന്നതാണ് ഇതിന്റെ പ്രത്യേകത. അതുപോലെ തന്നെ ഇതൊരു ഹെവി ഡ്യൂട്ടി ഹൈ എഫിഷ്യൻസി ഡിമ്മറാണ്. അപ്പോൾ ഈ ഡിമ്മർ തന്നെ നിങ്ങൾക്ക് കമ്പോണൻസിന്റെ വാട്ട്സ് കുറച്ചിട്ട് ഹൈ എഫിഷ്യൻസി ഫാൻ സ്പീഡ് കൺട്രോൾ ആക്കി മാറ്റാം. അത് ലോങ് ഡ്യൂറബിൾ ആയിട്ടുള്ള ഒരു കൺട്രോൾ ആണ്. ഇത് കഴിഞ്ഞ ഹെവി ഡ്യൂട്ടി ഫാസ്റ്റ് ബാറ്ററി ചാർജറിൽ കാണിച്ചിരിക്കുന്ന സെയിം സർക്യൂട്ടാണ് ഇത്. അതിൽ നമ്മൾ ആംബിയർ കൂട്ടാൻ വേണ്ടി കൺട്രോൾ ചെയ്യുന്ന ഒരു ഫാൻ റെഗുലേറ്റർ ആണ് അതിൽ കാണിച്ചിരിക്കുന്നത്. ആ സെയിം സർക്യൂട്ടാണ് ഇതിൽ ചെയ്യുന്നത്. ഇത് വളരെ ഹെവി ഡ്യൂട്ടി ആയിട്ടാണ് ചെയ്യുന്നത്. ഇത് ഒരു 2000 വാട്ട്സ് വരെ ഇതിൽ കണക്ട് ചെയ്യാവുന്ന രീതിയിലുള്ള കമ്പോണൻസുകളാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഡിമ്മറിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സർക്യൂട്ടാണ്. വളരെ നീണ്ട കാലം നിൽക്കുവാൻ വേണ്ടി ഒത്തിരി കമ്പോണൻസുകളൊക്കെ വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊരു ഡീറ്റെയിൽഡ് സർക്യൂട്ടാണ്. ഇത് നിങ്ങളുടെ ഫാനുകളിൽ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒത്തിരി കാലം നിങ്ങൾക്ക് ഇത് നിൽക്കും. ഇത് പണ്ട് കാലങ്ങളിൽ വന്നിരുന്നു കഴിഞ്ഞാൽ സ്പീഡ് കൺട്രോളർ അല്ലെങ്കിൽ ഫാൻ ഡിമ്മർ ഉപയോഗിച്ചിരുന്ന ഒരു ടെക്നോളജിയാണ്. സർക്യൂട്ടിൽ പല മാറ്റങ്ങളും വരുത്തിയാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇത് ഒത്തിരി തവണ പരീക്ഷിച്ചു നോക്കിയിട്ടുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾക്കിത് ധൈര്യമായിട്ട് നിർമ്മിച്ച് വെക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വീടുകളിലെ ഫാനുകളിലും ഇത് ഫിറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി ഇതെങ്ങനെയാണ് അസംബിൾ ചെയ്യുന്നത് നോക്കാം. അതിനു മുമ്പായി നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാകുമെങ്കിലോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാകുമെങ്കിലോ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. നിങ്ങൾ കാണുന്നതാണ് ഒരു 3000 വാട്ട് ഡിമ്മർ ഉണ്ടാക്കുവാനുള്ള സാധനങ്ങൾ. ഇതാണ് നമ്മുടെ ഈ ട്രയാക്ക് പിടിപ്പിക്കാനുള്ള ഹീറ്റ് സിങ്ക്. ഇതൊരു വലിയ ഹീറ്റ് സിങ്ക് ആണ്. 4 പവർ ട്രാൻസിസ്റ്റർ വെക്കുവാനുള്ള ഹീറ്റ് സിങ്ക് ആണ്. ഇതിലാണ് നമ്മൾ ഈ ട്രയാക്ക് പിടിപ്പിക്കുന്നത്. ഇത് ഹീറ്റ് നല്ലോണം എമിറ്റ് ചെയ്യാൻ കഴിവുള്ള ഒരു ഹീറ്റ് സിങ്ക് ആണ്. ഇതാണ് BTA 41 എന്ന് പറയുന്ന ട്രയാക്ക്. ഇത് BTA 26 എന്ന് പറയുന്ന ട്രയാക്ക്. ഇത് ഏത് ട്രയാക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇത് 25 ആംബിയർ വരെ പാസ് ചെയ്യാനുള്ളതാണ്. ഇത് 40 ആംബിയർ വരെ പാസ് ചെയ്യാനുള്ളതാണ്. ഫാനിലാണെങ്കിൽ 6 ആംബിയറിന്റെ മതി. അപ്പൊ 6 ആംബിയറിനേക്കാളും കുറച്ച് കൂടിയത് BTA 16 എന്നും പറഞ്ഞുണ്ട്. 15 ആംബിയർ വരെ താങ്ങുന്നത്. ഫാൻ റെഗുലേറ്ററിൽ വരുന്നത് 6 ആംബിയറിന്റെ ട്രയാക്കാണ്. ഇത് വേരിയബിൾ കൺട്രോൾ ആണ്. ഇത് വെച്ചിട്ടാണ് ഡിം ചെയ്യുന്നത്. ഇത് 470K പൊട്ടൻഷ്യൽ മീറ്റർ ആണ്. ഈ കാണുന്നതാണ് ബ്രിഡ്ജ്ഡ് ഡയോഡ് മോഡ്യൂൾ. അടുത്തത് ഈ കാണുന്നത് 2 കപ്പാസിറ്ററുകളാണ്. ഇത് 0.1 μF 400 വോൾട്ടിന്റേതാണ്. ഇത് 4 റെസിസ്റ്ററുകളാണ്. ഈ 2 റെസിസ്റ്ററുകൾ 33K 2 വാട്ടിന്റേതാണ്. ഇത് 4K 6 വാട്ടിന്റേതാണ്. ഇത് 100 ohm 2 വാട്ട്. പിന്നെ ഒരു പ്രധാനമായിട്ട് ഇതാണ് ഈ കാണുന്നത് ഡയാക്കാണ്. ഇത് DB3 നമ്പറുള്ള ഡയാക്കാണ്. ഈ കാണുന്നത് ബ്രിഡ്ജ്ഡ് ഡയോഡ് മോഡ്യൂൾ ആണ്. ഇതിന്റെ സെയിം എഫക്ട് തന്നെയാണ് ഈ കാണുന്ന 4 ഡയോഡുകൾ. ഇത് 10 ആംബിയറിന്റെ റെക്ടിഫയർ ഡയോഡുകളാണ്. ഈ ബ്രിഡ്ജ്ഡ് ഡയോഡ് മോഡ്യൂളിന് പകരം നിങ്ങൾക്ക് ഈ 4 റെക്ടിഫയർ ഡയോഡുകൾ ബ്രിഡ്ജ് ചെയ്ത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ സെയിം തന്നെ 4 പോയിന്റ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടുന്നതാണ്. ഇതിനേക്കാളും കുറച്ച് എളുപ്പമാണ് ഈ ഡയോഡ് മോഡ്യൂൾ വെച്ച് ചെയ്യാൻ. കാരണം 4 പോയിന്റേ ഉള്ളൂ. ഇതാകുമ്പോൾ 8 പോയിന്റ് വരും. ഇനി നമുക്ക് ഈ ഹീറ്റ് സിങ്കിൽ ഈ ട്രയാക്ക് ഫിറ്റ് ചെയ്യാം. അതിന് മുമ്പായി ഈ മൈക്ക ഷീറ്റ് എടുത്തിട്ട് ട്രയാക്ക് മോഡിൽ വെക്കുക. ഈ പ്ലാസ്റ്റിക് വാഷർ കിറ്റുള്ള സ്ക്രൂ ഇതിലിടുക. സ്ക്രൂയും ഈ ട്രയാക്കിന്റെ ഹീറ്റ് സിങ്കുമായിട്ട് യാതൊരു കോണ്ടാക്റ്റും വരുന്നില്ല. ഇനി നമുക്ക് ഹീറ്റ് സിങ്കിൽ ഇതിങ്ങനെ ഫിറ്റ് ചെയ്യാം. അതിനുശേഷം അടിയിൽ ഫൈബർ വാഷർ, ഒരു മെറ്റൽ വാഷർ, അതിനെ നെട്ട് ഇടുക. ഇനി ഇത് നന്നായിട്ട് ടൈറ്റ് ചെയ്യുക. ഇനി ഈ 2 33K 2 വാട്ട് റെസിസ്റ്റർ തമ്മിൽ സോൾഡർ ചെയ്യുക. ഇനി ഈ ഡയോഡ് മോഡ്യൂളിന്റെ 2-ാമത്തെ പിന്നും 3-ാമത്തെ പിന്നും തമ്മിൽ ഈ ഒരു കപ്പാസിറ്റർ വെച്ചിട്ട് ബന്ധിപ്പിക്കാം. അതിനുശേഷം ഈ 2 33K ജോയിന്റ് ചെയ്ത അതിന്റെ 2 അറ്റം ഈ ഡയോഡ് മോഡ്യൂളിന്റെ 1-ാമത്തെ പിന്നും 4-ാമത്തെ പിന്നും തമ്മിൽ ബന്ധിപ്പിക്കുക. ഇനി നമുക്ക് ഈ ഒരു കപ്പാസിറ്റർ ഈ 2 33K ജോയിന്റ് ചെയ്ത ഈ ജംഗ്ഷനിൽ സോൾഡർ ചെയ്യുക. ഇനി ഈ 33K ജോയിന്റ് ചെയ്ത ഈ കപ്പാസിറ്ററിന്റെ അറ്റത്തെ ഈ 100 ohm 2 വാട്ട് റെസിസ്റ്റർ സോൾഡർ ചെയ്യുക. ഇനി ഈ ട്രയാക്കിൽ ഈ ജംഗ്ഷൻ, അതായത് 33K ഈ കപ്പാസിറ്ററിനും ജോയിന്റ് ചെയ്ത ഈ ജംഗ്ഷൻ, ഇതിന്റെ 2-ാമത്തെ പിന്നിൽ സോൾഡർ ചെയ്യുക. അതിനു മുമ്പായി നമുക്ക് ഇതിന്റെ ലെഗൊക്കെ ഒന്ന് വളച്ചു നോക്കാം ഷോർട്ടാകാതിരിക്കാൻ. ഇനി ട്രയാക്കിന്റെ 3-ാമത്തെ പിന്നിൽ സോൾഡർ ചെയ്യുക. അതിനുശേഷം ഈ 100 ohms 2 വാട്ട് റെസിസ്റ്ററിന്റെ അറ്റം ഈ ട്രയാക്കിന്റെ 1-ാമത്തെ പിന്നിൽ സോൾഡർ ചെയ്യുക. ഈ 2 33K ജോയിന്റ് ചെയ്ത ജംഗ്ഷനിൽ നിന്നും ഒരു 4K 7 2 വാട്ട് റെസിസ്റ്റർ സോൾഡർ ചെയ്യുക. ഇനി ട്രയാക്കിന്റെ 1-ാമത്തെ പിന്നിൽ നിന്നും ഒരു വയർ സോൾഡർ ചെയ്തെടുത്തിട്ട്, ഇതൊരു റെഡ് കളർ വയറാണ് ഞാൻ ഇവിടെ ഇട്ടിരിക്കുന്നത്. നമുക്ക് ഈ കളർ കോഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കൺഫ്യൂഷൻ വരില്ല. ഈ ഡയോഡ് മോഡ്യൂളിന്റെ 2-ാമത്തെ പിന്നിൽ സോൾഡർ ചെയ്യുക.
അതുപോലെ തന്നെ ഈ ഡയോഡ് മോഡലിന്റെ മൂന്നാമത്തെ പിന്നിൽ നിന്ന് ഞാൻ ഒരു ബ്ലാക്ക് വയർ എടുത്തിട്ട് സോൾഡർ ചെയ്യുകയാണ്. ഇനി ഈ ബ്ലാക്ക് വയറിന്റെ അറ്റത്തെ DB3 ഡയാക്ക് സോൾഡർ ചെയ്യുക. ഇനി ഈ ഡയാക്ക് ഇട്ട ഭാഗത്ത് നമുക്കൊരു സ്ലീവ് ഇട്ട് വെക്കാം, ഷോർട്ട് ആകാതിരിക്കാനാണ്. ഇനി ഈ ഡയാക്കിന്റെ അറ്റം ട്രയാക്കിന്റെ മൂന്നാമത്തെ പിന്നിൽ സോൾഡർ ചെയ്യുക. അതിനുശേഷം ഈ സ്ലീവ് ആട് കയറ്റി ആ കോണ്ടാക്ട് ഷോർട്ടാകാതിരിക്കാനായിട്ട് മുട്ടിച്ചു വെക്കുക. ഇനി നമുക്ക് ഈ ട്രയാക്കിന്റെ ഒന്നാമത്തെ പിന്നിൽ ഒരു റെഡ് കളർ വയർ സോൾഡർ ചെയ്യാം. ഇത് ലൈൻ ഇൻപുട്ടാണ്, ഏത് കളർ എടുത്താലും മതി, എന്നാലും നമുക്ക് ഫേസ് വയറായ റെഡ് കളർ തന്നെ എടുക്കാം. ട്രയാക്കിന്റെ ഒന്നാമത്തെ പിന്നിൽ സോൾഡർ ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ ഇതൊരു ബ്ലൂ കളർ വയർ എടുത്തിട്ടുണ്ട്, അതും ഏത് കളർ വേണമെങ്കിലും എടുക്കാം. ഈ വയർ ട്രയാക്കിന്റെ രണ്ടാമത്തെ പിന്നിൽ സോൾഡർ ചെയ്യുക. 33K റെസിസ്റ്റർ ജോയിന്റ് ചെയ്ത ഭാഗമാണ് അവിടെ സോൾഡർ ചെയ്യുക. ഈ ജോയിന്റ് ചെയ്ത ഈ നീല വയറാണ് ഔട്ട്പുട്ട്, അതായത് ലോഡ് കണക്ട് ചെയ്യാനുള്ളത്. ഇനി ഞാനിവിടെ ഒരു ബ്ലാക്ക് വയർ എടുത്തിട്ടുണ്ട്. ഈ ബ്ലാക്ക് വയർ ഈ ഡയോഡ് മോഡ്യൂളിന്റെ മൂന്നാമത്തെ പിന്നിൽ സോൾഡർ ചെയ്യുക. ഈ മൂന്നാമത്തെ പിന്നിൽ നമ്മളൊരു ബ്ലാക്ക് വയർ സോൾഡർ ചെയ്ത് ഒരു ഡയാക്ക് ഇട്ട് ട്രയാക്കിലോട്ട് മൂന്നാമത്തെ പിന്നിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ബ്ലാക്ക് വയർ ജോയിന്റ് ചെയ്ത ഡയോഡ് മോഡ്യൂളിന്റെ മൂന്നാമത്തെ പിന്നിൽ സോൾഡർ ചെയ്യുക. ഇനി ഇവിടെ ഒരു യെല്ലോ വയറാണ് എടുത്തിരിക്കുന്നത്. ഈ വയറുകളെല്ലാം നല്ല ഗേജുള്ള വയറാണ്, ഇലക്ട്രിക്കൽ വയറിങ്ങിന് ഉപയോഗിക്കുന്ന 1 square mm വയറാണ്. നമുക്ക് കൂടുതൽ ലോഡ് കൊടുക്കാൻ വേണ്ടിയാണ് ഇത്രയും വലിയ വയർ ഇട്ടിരിക്കുന്നത്. ഈ വയർ 4K7 എന്ന 2 watt റെസിസ്റ്ററിൽ സോൾഡർ ചെയ്യുക. ഇനി ഈ രണ്ട് വയർ നമുക്ക് ഈ 470K പൊട്ടൻഷ്യൽ മീറ്ററിൽ കണക്ട് ചെയ്യാം. ഈ വരുന്ന ബ്ലാക്ക് വയർ നമുക്ക് ഈ 470K പൊട്ടൻഷ്യൽ മീറ്ററിന്റെ ഒന്നാമത്തെ പിന്നിൽ കണക്ട് ചെയ്യാം. അതിനുമുമ്പ് അവിടെ നമുക്കൊരു സ്ലീവ് ഇട്ട് കൊടുക്കാം, ടച്ച് ചെയ്യാതിരിക്കാനാണ്. അതുപോലെ തന്നെ ഈ മഞ്ഞ വയറിലും ഒരു സ്ലീവ് ഇട്ട ശേഷം ഈ 470K പൊട്ടൻഷ്യൽ മീറ്ററിന്റെ രണ്ടാമത്തെ പിന്നിൽ സോൾഡർ ചെയ്യുക. ഈ 470K പൊട്ടൻഷ്യൽ മീറ്ററിന്റെ മൂന്നാമത്തെ പിന്ന് നമ്മൾ എടുക്കുന്നില്ല, അതുകൊണ്ട് ഇതിങ്ങനെ വളച്ചു വെച്ചിരിക്കുകയാണ്. ഇനി ഈ ഇട്ട ഭാഗത്ത് ഈ സ്ലീവ് ഇങ്ങനെ കയറ്റി വെക്കുക. അതിനുശേഷം നമുക്കിവിടെ ഇങ്ങനെ ഒരു ടേപ്പ് ഒട്ടിച്ചു നോക്കാം, കൈയൊന്നും തിരിക്കുമ്പോൾ ടച്ച് ചെയ്യാതിരിക്കാനാണ്. വളരെ ശ്രദ്ധിച്ചു വേണം ഇതിൽ ലൈൻ കൊടുക്കുമ്പോൾ തിരിക്കാനും ഇതിൽ പിടിക്കാനും ഒക്കെ. ഇനി നമുക്ക് ഈ മൾട്ടിമീറ്റർ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ ബസർ മോഡിലിട്ടിട്ട് ഈ ട്രയാക്കും ഹീറ്റ് സിങ്കും തമ്മിൽ ഷോർട്ടിംഗ് ഉണ്ടോ എന്ന് നോക്കാം, അല്ലെങ്കിൽ ഹീറ്റ് സിങ്കും ട്രയാക്കിൻ്റെ 3 pins തമ്മിൽ ഷോർട്ടിംഗ് ഉണ്ടോ എന്ന് നോക്കാം. ഇതിൻ്റെ പ്രോബുകൾ കൂട്ടിമുട്ടിക്കുമ്പോൾ ബസറിൻ്റെ ഒച്ചയും കേൾക്കാം. ഇവിടെ 000 വന്നിട്ടുണ്ട്, അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ ഷോർട്ടിംഗ് ഉണ്ടെന്ന് അർത്ഥം. ഈ സിംഗിൾ എവിടെയെങ്കിലും തൊട്ട് കഴിഞ്ഞാൽ ആ ശബ്ദവും 00 കാണാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ട്രയാക്കിൻ്റെ ഹീറ്റ് സിംഗിൽ ഒന്ന് ടച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ കോണ്ടാക്ട് ഇല്ല. അതേപോലെ ഈ സ്ക്രൂയിലും നോക്കാം, ഇവിടെയും ഇത് തമ്മിൽ കോണ്ടാക്ട് ഇല്ല. ഒന്നാമത്തെ പിന്നിൽ കോണ്ടാക്ട് ഇല്ല, രണ്ടാമത്തെ പിന്നിൽ കോണ്ടാക്ട് ഇല്ല, മൂന്നാമത്തെ പിന്നിലും കോണ്ടാക്ട് ഇല്ല. അപ്പോൾ ഈ ട്രയാക്ക് ഈ ബോഡിയായ ഹീറ്റ് സിംഗിൽ യാതൊരുവിധ ടച്ചും ഇല്ല. അതുകൊണ്ട് നമുക്ക് ഈ ട്രയാക്കിലോട്ട് 220 volt വരുമ്പോൾ ഈ ഹീറ്റ് സിംഗിൽ കൈ തട്ടിയാൽ നമുക്ക് ഷോക്ക് ഏൽക്കില്ല. അപ്പോൾ ഈ സർക്യൂട്ട് വയറിംഗ് എല്ലാം പൂർത്തിയായി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ സർക്യൂട്ട് കാണാമെന്ന് വിചാരിക്കുന്നു. ഈ ഡയോഡ് മോഡ്യൂളിന്റെ 4 pins ഒന്നാമത്തെ പിന്നിലും നാലാമത്തെ പിന്നിലുമാണ് 33K 2 watt റെസിസ്റ്റർ തമ്മിൽ ബന്ധിപ്പിച്ചിട്ടുള്ളത്. ആ റെസിസ്റ്ററിന്റെ രണ്ടറ്റവും കൂടി ഒരുമിച്ചിട്ടുണ്ട്. ഡയോഡ് മോഡ്യൂളിന്റെ രണ്ടാമത്തെ പിന്നിലും നമ്മൾ ഇൻപുട്ട് വയറിന്റെ ഒരു വയർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഡയോഡ് മോഡ്യൂളിന്റെ മൂന്നാമത്തെ പിന്നിൽ നിന്നും ഒരു ബ്ലാക്ക് വയർ എടുത്തിട്ട് ഈ ട്രയാക്കിലോട്ട് മൂന്നാമത്തെ പിന്നിൽ ഒരു ഡയാക്ക് ഇട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ആ സെയിം പോയിന്റിൽ നിന്ന് തന്നെ ഒരു വയർ എടുത്തിട്ടാണ് ഈ കൺട്രോളിന്റെ ആദ്യത്തെ പിന്നിൽ കണക്ട് ചെയ്തിരിക്കുന്നത്. കൺട്രോളിന്റെ രണ്ടാമത്തെ പിന്നിൽ നിന്നും ഒരു വയർ എടുത്തിട്ട് ഈ രണ്ടാമത്തെ ട്രയാക്കിന്റെ രണ്ടാമത്തെ പിന്നിൽ നിന്നും കണക്ട് ചെയ്തിരിക്കുന്ന ജംഗ്ഷനിൽ നിന്നും ഒരു 4K7 2 watt റെസിസ്റ്റർ എടുത്തിട്ട് അതിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ട്രയാക്കിന്റെ നടുക്കത്തെ പിന്നിൽ നിന്നും ഒരു ബ്ലൂ വയർ ഞാൻ എടുക്കുകയാണ്, അതാണ് നമ്മുടെ ലോഡിലോട്ട് കണക്ട് ചെയ്യാനുള്ള ഔട്ട് വയർ. ഇവിടെ ഇപ്പോൾ ഈ വയറിംഗ് എല്ലാം പൂർത്തിയായിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നമുക്ക് ഇതിലോട്ട് പവർ സപ്ലൈ കൊടുക്കുവാനായി ഒരു 1.5 gauge ഉള്ള ഒരു 3 pin വയറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് KCB ലൈനിൽ നിന്ന് കണക്ട് ചെയ്യാം. ഇത് 4 plug മൾട്ടി എക്സ്റ്റൻഷൻ ബോക്സ് ആണ്. ഇവിടെ നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു, ഇതൊരു 100 watt ഫിലമെന്റ് ബൾബാണ്, കറണ്ട് കൂടുതൽ എടുക്കുന്ന ബൾബാണ്. നമുക്ക് ആദ്യം ഇത് വെച്ചൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഈ എക്സ്റ്റൻഷൻ ബോക്സിൽ നിന്ന് വരുന്ന രണ്ട് വയർ, ഒരെണ്ണം റെഡും ഒരെണ്ണം ബ്ലാക്കുമാണ്, ന്യൂട്രലും ലൈൻ വയറുമാണ്, അല്ലെങ്കിൽ ഫേസ് വയർ. അപ്പോൾ ഈ ഫേസ് വയറിലോട്ടാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ഈ ഡിമ്മറിൽ നിന്നും വരുന്ന നീല വയർ കണക്ട് ചെയ്യാനുള്ളത്. അതായത് ട്രയാക്കിന്റെ നടുക്കത്തെ പിന്നിൽ നിന്ന വയറാണ്. ഇത് നമുക്കിതിൽ നന്നായിട്ട് പിരിച്ചു വെക്കാം. ഇനിയുള്ള വർക്കുകളെല്ലാം നമുക്ക് ഷോക്ക് ഏൽക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് നിങ്ങൾ സുരക്ഷാ മാനദണ്ഡങ്ങളെല്ലാം പാലിച്ചു വേണം ചെയ്യുവാൻ. ഇലക്ട്രോണിക്സിന്റെയും ഇലക്ട്രിക്കലിന്റെയും ബേസിക് നോളജ് അറിയാത്തവർ ദയവേദി ഇതൊന്നും ചെയ്യരുത്. ഇനി KCB നിന്ന് എടുത്തിരിക്കുന്ന ഈ രണ്ട് വയറിന്റെ ഫേസ് വയർ ഇതിന്റെ ഇൻപുട്ടിൽ ഒരെണ്ണം കണക്ട് ചെയ്യാം. അത് റെഡാണ്, റെഡും റെഡും തമ്മിൽ കണക്ട് ചെയ്യാം. ഇതും ടേപ്പ് വെച്ച് ചുറ്റണം. ബ്ലാക്ക് ന്യൂട്രലാണ്, അപ്പോൾ ഇത് ഈ മൾട്ടി എക്സ്റ്റൻഷൻ ബോക്സിൽ നിന്ന് വരുന്ന ബ്ലാക്ക് ന്യൂട്രലിൽ തന്നെ ഇത് കണക്ട് ചെയ്യാം. വലിയ ലോഡ് എടുക്കുമ്പോൾ ഇത് പ്ലെയറൊക്കെ വെച്ച് നന്നായിട്ട് ടൈറ്റ് ചെയ്യണം. ഇത് ഞാൻ നിങ്ങളെ കാണിക്കുവാനായിട്ട് സിമ്പിളായിട്ട് എളുപ്പത്തിൽ ഇങ്ങനെ ചെയ്യുന്നേ ഉള്ളൂ. ഇനി നമുക്ക് ഈ സർക്യൂട്ടിലെ ഫേസ് ന്യൂട്രൽ KCB നിന്ന് വരുന്ന കണക്ട് ചെയ്തിട്ടുണ്ട്, അതൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഓൺ ചെയ്യുമ്പോൾ ഈ ഭാഗത്ത് യാതൊരു കാരണവശാലും നിങ്ങളുടെ കൈയോ ഏതെങ്കിലും ഭാഗമോ സ്പർശിക്കാൻ പാടില്ല.
കാരണം ഈ ഭാഗത്ത് മുഴുവൻ എ സി 220 വോൾട്ട് പാസ് ചെയ്യുന്ന സെക്ഷനാണ് ഹീറ്റ് സിങ്കിൽ നമ്മൾ ഇതേപോലെ ഒരു മൈക്ക ഷീറ്റ് ഇട്ടതുകൊണ്ട് ഹീറ്റ് സിങ്കിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല എന്നാലും ഇത് ചൂടാവുന്നതുകൊണ്ട് ആ ഭാഗത്തോട്ടൊന്നും കൈ പോകരുത് സേഫ് ആയിട്ട് തന്നെ ഇരിക്കണം അപ്പോൾ നമുക്ക് ഈ ബൾബ് കണക്ട് ചെയ്തിട്ടുണ്ട് ഈ കൺട്രോൾ വെച്ചിട്ട് നമുക്കൊന്ന് ഓപ്പറേറ്റ് ചെയ്ത് നോക്കാം ഇതിൻ്റെ പവർ സ്വിച്ച് ഒന്ന് ഓൺ ചെയ്യാം ഇത് ഓൺ ചെയ്തപ്പോൾ ഇത് മൈനസിലാണ് കിടക്കുന്നത് ഓൺ ചെയ്തപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ് ഈ ഫിലമെൻ്റ് ബൾബ് വളരെ ലൈറ്റായിട്ട് തെളിഞ്ഞു നിൽക്കുന്നതായിട്ട് കാണാം ഇനി ഈ കൺട്രോൾ ഒന്ന് പതിയെ തിരിച്ചു നോക്കാം ഇനി തിരിക്കുമ്പോൾ ഇവിടെ ഒന്നും കൈ ടച്ച് ചെയ്യരുത് ഈ ഭാഗത്തെ അവകാശാൽ കൈ ടച്ച് ചെയ്യാതെ ഇരിക്കാനായിട്ട് നമുക്ക് ഇവിടെ ഒന്ന് ഓഫ് ചെയ്തിട്ട് ടേപ്പ് ഒട്ടിക്കാം അപ്പോൾ ടേപ്പ് ഒട്ടിച്ചിട്ടുണ്ട് ഇനി ഓൺ ചെയ്യുകയാണ് ഈ ബൾബിൽ നിന്നുള്ള വ്യത്യാസം നിങ്ങൾ നോക്കണം ഇത് ഞാൻ പതിയെ തിരിക്കുകയാണ് ഇപ്പോൾ 100 വാട്ട് ബൾബിൻ്റെ ഫുൾ പവർ ആയിട്ടുണ്ട് എത്ര നേരം വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ റെഡി ചെയ്ത് ഇങ്ങനെ ചുരുക്കിയൊക്കെ വെക്കാം ഈ ഹീറ്റ് സിങ്കിലൊന്നും യാതൊരുവിധ ഹീറ്റ് വരില്ല ഇത്രയും വലിയ ഹീറ്റ് സിങ്ക് ആയതുകൊണ്ട് വേഗം എമിറ്റ് ചെയ്ത് പോകും ഈ ട്രയാക്കൊന്നും ചൂടാകുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല 100 വാട്ട് ബൾബായതുകൊണ്ട് യാതൊരു ചൂടും വരാൻ സാധ്യതയില്ല നമുക്ക് ഇനി ഇതിൻ്റെ ഒരു വലിയ ബൾബ് കണക്ട് ചെയ്ത് നോക്കാം ഇതിപ്പോൾ 100 വാട്ടാണ് ഇനി നമുക്കൊരു 1000 വാട്ടിൻ്റെ ഹാലജൻ ബൾബൊന്ന് സെറ്റ് ചെയ്ത് നോക്കാം നിങ്ങൾക്ക് ഈ ലൈറ്റ് കാണാമെന്ന് വിചാരിക്കുന്നു ഇതൊരു 1000 വാട്ടിൻ്റെ ഹാലജൻ ബൾബാണ് ഈ ബൾബിലൂടെ 1000 വാട്ട് എന്ന് എഴുതിയിട്ടുണ്ട് പക്ഷേ ഇത് നിങ്ങൾക്ക് കാണാമെന്നറിയില്ല എന്നിരുന്നാലും ഇത് ഈ വീഡിയോ കവറേജിന് ഉപയോഗിക്കുന്ന ഹെവി ഡ്യൂട്ടി ലൈറ്റാണിത് ഫ്ലഡ് ലൈറ്റാണ് ഈ ബൾബൊന്ന് നമുക്ക് ഇതിൽ കണക്ട് ചെയ്ത് നോക്കാം ഇനി ഓൺ ചെയ്ത് നോക്കാം ഇപ്പോൾ നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു ഈ ഹാലജൻ്റെ ഫിലമെൻറ്റുകളെല്ലാം വളരെ ലോ ആയിട്ടാണ് തെളിഞ്ഞു നിൽക്കുന്നത് ഇനി നമുക്കിതൊന്ന് പതിയെ ഒന്ന് കൂട്ടിക്കൊടുത്ത് നോക്കാം ഇപ്പോൾ ഇതിൻ്റെ മാക്സിമം ബ്രൈറ്റാണ് ഈ ഹാലജൻ ലാമ്പിനൊരു പ്രത്യേകതയുണ്ട് വളരെ ഹീറ്റ് വരുന്ന ഒരു ലൈറ്റാണിത് ഈ ലൈറ്റിൻ്റെ അടുത്ത് നമ്മൾ പെട്ടെന്ന് കൈയൊക്കെ തട്ടിയാൽ വളരെ ഹീറ്റാവും അതേപോലെ ഇതിൻ്റെ ഒരു ഷെയ്ഡാണ് ഈ അലൂമിനിയം ഷെയ്ഡിൽ കൈ തട്ടിയാൽ അപ്പോൾ പൊള്ളുന്നതാണ് ഇതൊരു 1 മിനിറ്റൊക്കെ കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ വളരെ ഹീറ്റ് വരുന്ന ഒരു ലൈറ്റാണിത് അപ്പോൾ നമുക്കിതൊന്ന് റെഡ്യൂസ് ചെയ്ത് പഴയ രീതിയിലാക്കാം ഇത് റെഡ്യൂസ് ചെയ്ത് എത്ര നേരം വെക്കാം പക്ഷേ ഈ വീഡിയോയുടെ ലെങ്ത്ത് വളരെ കൂടുന്നതുകൊണ്ട് എനിക്ക് അധികം നേരം ഇത് വെക്കാൻ പറ്റില്ല ഇത് ഞാൻ 1 മണിക്കൂറൊക്കെ കൊടുത്ത് പരീക്ഷിച്ചിട്ടും യാതൊരുവിധ ഹീറ്റും ഉണ്ടായിട്ടില്ല നിങ്ങൾക്കിത് കാണാമെന്ന് വിചാരിക്കുന്നു ഇതൊരു 850 വാട്ടിൻ്റെ ഗ്രൈൻഡിങ് മെഷീനാണ് ഇത് 3.9 ആമ്പിയർ കറണ്ട് എടുക്കുന്ന ഒരു ഗ്രൈൻഡിങ് മെഷീനാണ് ഇത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു മെഷീനാണ് ഇതിൻ്റെ സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2600 RPM ആണ് 1 മിനിറ്റിൽ 2600 പ്രാവശ്യമാണ് ഇതിൻ്റെ മോട്ടോർ പ്രവർത്തിക്കുന്നത് നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം ഇനി ഈ പൊട്ടൻഷ്യൽ മീറ്റർ പതിയെ ഒന്ന് തിരിച്ചു നോക്കാം അതിൻ്റെ സ്പീഡ് കൂടുന്നുണ്ടോയെന്ന് അറിയാനായിട്ട് ഇത് 1 മിനിറ്റിൽ 2600 പ്രാവശ്യം തിരിയുന്നതാണ് ഇത്ര വളരെ സ്ലോ ആയിട്ട് തിരിയുന്നത് ഇതും ഹൈ കറണ്ട് എടുക്കുന്നതാണ് 850 വാട്ടോളം കണക്ട് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ ഇനി നമുക്ക് ഈ ഹാലജൻ ലാമ്പ് കൂടി ഒന്ന് കണക്ട് ചെയ്യാം ഈ 100 വാട്ട് ബൾബുമുണ്ട് ഈ 1000 വാട്ടിൻ്റെ ഹാലജൻ ബൾബുമുണ്ട് ഈ 850 വാട്ടിൻ്റെ സാൻഡറുമാണ് കണക്ട് ചെയ്തിരിക്കുന്നത് ഏകദേശം 2000 വാട്ടാണ് ഇപ്പോൾ കണക്ട് ചെയ്തിരിക്കുന്നത് ഇത്രയും വലിയ ഹീറ്റ് സിങ്ക് ആയതിനാൽ നിങ്ങൾക്ക് ഇത് 3000 വാട്ട് വരെ ഇതിൽ ലോഡ് ചെയ്യാവുന്നതാണ് ഇനി ഇതിൻ്റെ സ്പീഡ് നമുക്കൊന്ന് കൂട്ടി നോക്കാം ഇനി ഈ സാൻഡർ തന്നെ ഒന്ന് പതിയെ പ്രവർത്തിപ്പിച്ച് നോക്കാം ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ സ്പീഡ് മനസ്സിലായിട്ടുണ്ടാവും ഇതിൻ്റെ ഫുള്ളിലിട്ടപ്പോൾ 2600 RPM ആണ് കാണിച്ചത് ഇതാണ് ഇതിൻ്റെ ഫുൾ സ്പീഡ് അപ്പോൾ എത്ര ലോ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ഇരിക്കുന്ന എല്ലാ ഉപകരണങ്ങളും ഇതിൽ കണക്ട് ചെയ്തിട്ട് ലോ ആക്കണമെങ്കിൽ ലോ ആക്കാം ഞാനിപ്പോൾ ഈ ചെറിയ ലൈറ്റാണ് തെളിച്ചിരിക്കുന്നത് ഈ 1000 വാട്ടിൻ്റെ എന്ന് പറഞ്ഞാൽ ഹെവി ഫ്ലഡ് ലൈറ്റാണ് ഇത് തെളിയിച്ചാൽ ചിലപ്പോൾ നമുക്ക് ഈ വീഡിയോ കവറേജ് ഒന്നും കാണാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ ഇത് ഓഫാക്കിയിരിക്കുകയാണ് ഈ സർക്യൂട്ട് ഇത്ര നേരം വർക്ക് ചെയ്തിട്ട് ഇതിന് യാതൊരുവിധ ഹീറ്റും ഇല്ല ഏകദേശം 1 മിനിറ്റ് അടുത്ത് നമ്മൾ ഈ ഫുള്ള്
ബോർഡെല്ലാം കണക്ട് ചെയ്തു. ഇത് യാതൊരുവിധ ഹീറ്റും ഇല്ല. ഈ ട്രയാക്കിന് യാതൊരുവിധ ഹീറ്റും വന്നിട്ടില്ല. ഈ കാണുന്ന സെയിം സർക്യൂട്ടാണ് ഈ ഒരു പി സി ബിയിൽ ഞാൻ അസംബ്ലി ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു. ഇതിൽ 10 ആമ്പിയറിന്റെ 4 ഡയോഡുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ബാക്കി അതിൽ പറയുന്ന എല്ലാ റെസിസ്റ്ററുകളുമാണ്. 2 33K, 1 4K7, 100 ohms, 2.1 400 volt, 2 capacitors. പിന്നെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഈ സെയിം ട്രയാക്ക് തന്നെയാണ് BTA 41, 40 ആമ്പിയർ വരെ താങ്ങുന്നതാണ്. ഇതിലും ഒരു മൾട്ടി മഫ്ലർ ഉള്ള ചെറിയ ഹീറ്റ്സിംഗ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇതിൽ നമുക്ക് 3000 വാട്ടൊന്നും കണക്ട് ചെയ്യാൻ പറ്റില്ല. ഏകദേശം ഈ ഹീറ്റ്സിംഗ് ആയതുകൊണ്ട് ഒരു 1500 വാട്ട് വരെ പോവുള്ളൂ. അതല്ലെങ്കിൽ ഇത് വലുതാക്കി കൊടുക്കേണ്ടി വരും. ഇതൊരു ഡോട്ടഡ് പി സി ബി ആണ്. ഇതിന്റെ പിൻഭാഗത്തെ കണക്ട് ചെയ്തിരിക്കുന്നത് ഈ ഡോട്ടുകളിൽ മാത്രമല്ല ഞാൻ കണക്ട് ചെയ്തിരിക്കുന്നത്. ഇതിൽ വണ്ണമുള്ള ചെമ്പ് കമ്പി വെച്ചിട്ട് പാരല് കൊടുത്തിട്ടാണ് അതിലാണ് കണക്ഷൻ കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് 1 square mm വയറാണ്. ഈ ഒരു ചെറിയ പീസ് ആയതുകൊണ്ട് 1 square mm തന്നെ മതിയാവും. ഈ കാണുന്ന എല്ലാ സ്പെയർ പാർട്സും നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള ഇലക്ട്രോണിക് ഷോപ്പിൽ കിട്ടുന്നതാണ്. ഈ കാണുന്നത് ഒരു 3000 വാട്ടിന്റെ ഡിമ്മറാണ്. ഇത് ഡിമ്മർ കൺട്രോൾ ആണ്. ഇത് ഓൺ ഓഫ് സ്വിച്ച് ആണ്. ഇതൊരു പൈലറ്റ് ലാമ്പ് ആണ്. ഈ കാണുന്നത് കമ്പ്യൂട്ടറിന്റെ SMPS ആണ്. ഇത് മെർക്കുറി എന്ന ബ്രാൻഡ് പറയുന്ന ഒരു സാധാരണ കമ്പ്യൂട്ടറിന്റെ SMPS ആണ്. ഇതിന്റെ പുറകിൽ ഒരു കൂളിംഗ് ഫാൻ ഉണ്ട്. ഇവിടെ ഞാനൊരു പ്ലഗ് വെച്ച് പിടിപ്പിച്ചിരിക്കുകയാണ്. ഇവിടെ നേരത്തെ ഉണ്ടായിരുന്നത് കമ്പ്യൂട്ടറിലോട്ട് ഇൻ വരുന്ന ഒരു സോക്കറ്റ് ആയിരുന്നു. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ ഒരു 1.5 3-core വയറാണ് ഇട്ടിരിക്കുന്നത്. ഇതിൽ എർത്ത് ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഷോക്കൊന്നും വരാതിരിക്കാനാണ്. ഇതിന്റെ ഫ്രണ്ടിൽ ഇതേപോലെ ഗ്രില്ലുകളുണ്ട്. അപ്പോൾ ഹീറ്റ് എത്ര വന്നാലും ഈ കൂളിംഗ് ഫാൻ വലിച്ചു കളയുകയും ചെയ്യും. ഇതിന്റെ ഉള്ളിൽ കൂടി എയർ അങ്ങോട്ട് പാസ് ചെയ്തിട്ട് എപ്പോഴും കൂളാക്കിക്കൊണ്ടിരിക്കും. ഇത് ഇങ്ങനെ ഓൺ ഓഫ് സ്വിച്ച് ആണ്. നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ലോയിൽ കൊണ്ടുവരുമ്പോൾ വളരെ ലൈറ്റ് ആയിട്ടുള്ള കറണ്ട് മാത്രമേ പാസ് ചെയ്യുള്ളൂ. നിങ്ങൾ ആ ബൾബിൽ കണ്ടതുപോലെ ഫിലമെന്റ് മാത്രം ചെറുതായിട്ട് കത്തി നിൽക്കുകയുള്ളൂ. ഇതിങ്ങനെ തിരിക്കുന്നതനുസരിച്ചാണ് ഹൈ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ആ കാണുന്ന സർക്യൂട്ട് ഇതിൽ സെറ്റ് ചെയ്തെടുക്കാം. ഇതിന്റെ ഉള്ളിൽ വെച്ചിരിക്കുന്നത് ഏറ്റവും വലിയ ഹീറ്റ് സിങ്ക് ആണ്. 4 power transistor ഹീറ്റ് സിങ്ക് ആണ് ഇതിന്റെ ഉള്ളിൽ വെച്ചിരിക്കുന്നത്. ഇത് 3000 വാട്ട് ലോഡ് വരെ കണക്ട് ചെയ്യാം. ഞാനൊരു 2000 വാട്ടിന്റെയും 500 വാട്ടിന്റെയും കണക്ട് ചെയ്ത് വന്നിട്ട് യാതൊരുവിധ ഹീറ്റും ഇല്ല. കൂളിംഗ് ഫാൻ ഉള്ളതുകൊണ്ട് ചെറിയ ഹീറ്റ് ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ അത് എമിറ്റ് ചെയ്തു പോകുന്നതാണ്. നിങ്ങൾ ഈ കാണുന്നതാണ് ഒരു പവർഫുൾ ഡിമ്മർ 2000 വാട്ടിന്റെ സർക്യൂട്ട്. ഇതിൽ പ്രധാനമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഒരു ട്രയാക്കാണ്. ഈ ട്രയാക്ക് BTA 41 എന്ന നമ്പറുള്ള ട്രയാക്കാണ്. 40 ആമ്പിയർ വരെ ഇത് താങ്ങുന്ന ഒരു ട്രയാക്കാണ്. പിന്നെ അടുത്തതായി വന്നിരിക്കുന്നത് 10 ആമ്പിയറിന്റെ ബ്രിഡ്ജ് ഡയോഡ് മോഡ്യൂളാണ്. ഇത് 4 പോയിന്റുകളുള്ള ഡയോഡ് മോഡ്യൂളാണ്. ഇതിൽ 4 resistors, 2 resistors 33K 2 watt. അടുത്തത് 4K 7 2 watt. അടുത്തത് 100 ohm 2 watt. പിന്നെ 2 high voltage കപ്പാസിറ്ററുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. 0.1 mA 400 volt. പിന്നെ ഇതിൽ വരുന്നത് ഒരു ഡയാക്കാണ്. അത് DB3 എന്ന് പറയുന്ന കോമൺ ഡയാക്കാണ്. ഈ എല്ലാ സാധനങ്ങളും നിങ്ങൾക്ക് സാധാരണ ഇലക്ട്രോണിക് ഷോപ്പുകളിൽ കിട്ടുന്നതാണ്. അടുത്തതായി കാണുന്നത് ഒരു 500K പൊട്ടൻഷ്യൽ മീറ്റർ ആണ്. അതായത് നമുക്കിത് ഡിം ചെയ്യാൻ ഉപയോഗിക്കുന്ന കൺട്രോൾ ആണിത്. ഇത് 500K കിട്ടിയില്ലെങ്കിൽ 470K ഉപയോഗിക്കാവുന്നതാണ്. അടുത്തതായി ഇനി നമുക്ക് ഈ ഡയോഡ് മോഡ്യൂളിന് പകരം 10 ആമ്പിയറിന്റെ റെക്ടിഫയർ ഡയോഡ് എടുത്തിട്ട് ബ്രിഡ്ജ് ചെയ്ത് ഉപയോഗിക്കാം. അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. ബ്രിഡ്ജ് ചെയ്തിരിക്കുന്ന 4 ഡയോഡുകളാണ്. 2 positive sides തമ്മിൽ ബന്ധിപ്പിക്കുക, 2 negative sides ബന്ധിപ്പിക്കുക. ഈ 2 സൈഡിലാണ് ഇവിടെ ഈ കാണിച്ചിരിക്കുന്ന 33K 2 watt റെസിസ്റ്റർ ഇട്ടിരിക്കുന്നത്. ബാക്കി കണക്ഷൻ എല്ലാം സെയിം തന്നെയാണ്. ഇതും സെയിം തന്നെയാണ്. നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പെട്ടെന്ന് കാണിച്ചിരിക്കുന്നതാണിത്. ഇങ്ങനെയാണ് ഒരു ഹെവി ഡ്യൂട്ടി 2000 വാട്സിന്റെ ഡിമ്മർ നിർമ്മിക്കുന്നത്. ഇത്രയും നേരം ഈ വീഡിയോ കണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ നന്ദി. ഈ ഡിമ്മർ നിങ്ങളുടെ ഫാനുകളിൽ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് വർഷങ്ങളോളം നിൽക്കും. കാരണം ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന കമ്പോണൻസുകളെല്ലാം ഹെവി ഡ്യൂട്ടിയാണ്. സാധാരണ ഫാൻ റെഗുലേറ്ററിൽ വരുന്നതിലും വ്യത്യസ്തമായിട്ടുള്ള സർക്യൂട്ടാണിത്. ഒരു ഡീറ്റെയിൽഡ് സർക്യൂട്ടാണിത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാകുമെങ്കിലോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാകുമെങ്കിലോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. വീണ്ടും നല്ലൊരു പുതിയ ടോപ്പിക്കുമായി വരുന്നതുവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.